ഹായ്, ഇന്ന് നമ്മൾ സെന്റ് ജോർജ് ഫൊറോന പള്ളിയുടെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. സെന്റ് ജോർജ് ഫൊറോന പള്ളി എന്ന് പറയുന്ന ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ ഒരു ചെറിയ ഗ്രാമമായ എടത്വയിലാണ് എടത്വ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് എടത്വ പള്ളി. അപ്പം ഞങ്ങൾ ഇന്ന് എടത്വ പള്ളിയിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് എടത്വ പള്ളി എന്ന് പറയുന്നത് സെന്റ് ജോർജ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള എടത്വ പള്ളി 1810 സ്ഥാപിക്കപ്പെട്ടത്. ഏറെ പ്രത്യേകതകളുള്ള ഈ പള്ളി പുണ്യനദിയായ പമ്പയുടെ തീരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്യൻ ദേവാലയങ്ങൾ പോലെയാണ് എടത്വ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പ്രാർത്ഥിക്കുവാനായി മറ്റു സ്ഥലങ്ങളിലെ പള്ളികളിൽ ആശ്രയിക്കേണ്ടി വന്ന വിശ്വാസികള് എടത്വയിലൊരു പള്ളി വേണമെന്ന് അവരവരുടെ റെയ്മൺ തിരുമേനിയോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അവരുടെ ആവശ്യം അറിയിച്ച് അത് അദ്ദേഹം അനുവദിക്കുകയും ചെയ്ത് 1810 സെപ്റ്റംബർ 29 എടത്വയിൽ കോവിൽമുഖ് എന്ന സ്ഥലത്താണ് പള്ളി സ്ഥാപിക്കപ്പെട്ടത്. വിശുദ്ധ ഗീവർഗി സഹതയുടെ നാമധേയത്തിലാണ് ഈ പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തിയത്. ഞങ്ങൾ ഈ പള്ളിയെല്ലാം ചുറ്റി കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു വരിക. ഇവിടെ വന്നപ്പോഴൊരു ഫ്രണ്ടിൽ വലിയ വിളക്കൊക്കെ ഉണ്ട്. ഈ ഗീവർഗി സഹതയുടെ പെരുന്നാൾ ഇവിടെ ആഘോഷിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏപ്രിൽ 27 മുതൽ മെയ് 7 വരെയാണ്. ഗീവർഗി സഹതയുടെ ഇതിനെ അവർ സ്നേഹത്തോടെ വിളിക്കുന്നത് എടത്വ പുണ്യവാളൻ എന്നാണ് വിളിച്ചു വരുന്നത്. ഈ എടത്വ പള്ളി എന്ന് പറയുന്നത് എടത്വ വരാപ്പുഴയുടെ അതിരൂപതയുടെ കീഴിലാണ് ഉണ്ടായിരുന്നത്. അന്നാണ് അങ്ങനെയാണ് വരാപ്പുഴയുടെ മെത്രനായിരുന്നത് റെയ്മൺ തിരുമേനി. ആ റെയ്മൺ തിരുമേനിയാണ് 1810 സെപ്റ്റംബർ 29 ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. ഗീവർഗി സഹതായ ഇവർക്ക് എല്ലാവർക്കും അവിടെ ഉള്ള ആളുകൾക്കെല്ലാം ഭയങ്കര വിശ്വാസമാവാന്ന് പറഞ്ഞാൽ ഈ ഗീവർഗി സഹതായുടെ സ്വരൂപം അവിടെ അവിടുന്ന് എടുത്തുകൊണ്ട് പോവാൻ തുടങ്ങിയപ്പോൾ ആ പള്ളിയുടെ സൈഡിൽ ആയിട്ട് തീ കത്തിയെന്നാണ് പറയുന്നത്. തീ കത്തിയും പള്ളിമണി മുഴങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവിടെ ഗീവർഗി സഹതായുടെ തിരുസ്വരൂപം ആ രൂപം സ്ഥാപിക്കപ്പെട്ടത്. ഇടത്വ പള്ളിയിലെ പുരോഹിതനായ അന്നത്തെ കാലത്ത് വലിയ വീട്ടിൽ വർഗീസ് കത്തനാരുടെ നേതൃത്വത്തിലാണ് ഇടപ്പള്ളി ദേവാലയത്തിൽ നിന്ന് മച്ചൻപുറത്ത് അപ്രധാനമായി കാണപ്പെട്ട ഒരു രൂപം എടുത്തുകൊള്ളാൻ ദേവാലയ അധികൃതർ പറഞ്ഞത്. എടത്വയിൽ നിന്ന് പോയവർ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു വെള്ള കുതിരപ്പുറത്ത് പടയാളിയുടെ വേഷം അണിഞ്ഞിരിക്കുന്ന കുതിരയുടെ കാലിൽ ചുറ്റിയ സർപ്പത്തെ വിഗ്രഹിച്ചിരിക്കുന്ന വിശുദ്ധ ഗീവർഗി സഹതയുടെ രൂപമാണ് അവരെടുത്തുകൊണ്ട് പോവാൻ തുടങ്ങിയത്. നല്ല ഗാർഡനുകളൊക്കെ ഉണ്ട് കാണാൻ. നല്ല ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ ചുറ്റി കാണാൻ വേണ്ടി ഒത്തിരി 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 സ്ഥലം ഇതുണ്ട്. അക്വേറിയം പോലെ മീനുകളുണ്ട്. പുൽക്കൂടാണ്, പുൽക്കൂട്. ഈ പള്ളിയിൽ വന്നാൽ കാണാൻ തന്നെ ഒരുപാട് ഇതുണ്ട്, ചുറ്റി കാണാൻ പറ്റും, ഒരുപാട് നടക്കാനുണ്ട്.
ഇപ്പൊ നമ്മളെ കണ്ടപ്പോ നമുക്ക് ഒന്ന് വരണം തോന്നിക്കുന്നില്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ില് പണ്ട് പാചകത്തിന് ആവശ്യമായ അമ്മിക്കല്ല്, ആട്ടുകല്ല്, അരകല്ലൊക്കെയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതൊന്നും അറിയത്തില്ല. അപ്പൊ അവർക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാനും അവർക്ക് പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു അവസരമായിട്ട് അവരിത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് അത്തിമരമാണ്. അത്തിക്കായ നിൽക്കുന്നുണ്ട്. അമ്മി അത്തിക്കായ വിച്ചാൻ പോവുകയാണ്. പരുത്തിക്ക് ഇങ്ങനെ നമുക്ക് അത്തിക്കായും കിട്ടി. പള്ളി കാണാൻ എന്ത് ഭംഗിയാ നോക്കി. ഇപ്പോഴായിട്ട് തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ അവിടെ പറയുന്നത് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഇങ്ങനെ ഞങ്ങള് പള്ളിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഈ പള്ളിയിൽ നിന്ന് കയറുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട്. ഉടൻ വരെ ബൈ.